ഹലോ ഫ്രണ്ട്സ്, സച്ചൂസ് ക്രിയേഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് സ്ത്രീകൾ ഏതൊക്കെ രീതിയിലാണ് സ്വയം ഭോഗം ചെയ്യുന്നത് എന്ന കാര്യത്തെ പറ്റിയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. സബ്ജക്റ്റിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. പേര് സോണിയ. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നല്ലൊരു സെക്സ് എഡ്യൂക്കേഷൻ നിങ്ങളിലേക്ക് തരിക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ പറഞ്ഞു വിട്ടിരിക്കുന്നത്. സബ്ജക്റ്റ് ഇതാണ്, സംസാരിക്കുന്നത് ലേഡിയാണ് എന്നൊക്കെ കരുതിയിട്ട് ഒത്തിരി ആൾക്കാർ അയ്യോ ഇതെന്തൊക്കെയോ മോശപ്പെട്ട കാര്യമാണ് എന്ന് പോലും ചിന്തിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സെക്സ് എഡ്യൂക്കേഷൻ എവിടെ നിന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മുടെ പ്രായത്തിനും ബുദ്ധിക്കും വളർച്ചയ്ക്കും ഒക്കെ അനുസരിച്ച് നമുക്ക് കിട്ടേണ്ട സമയത്ത് കറക്റ്റായിട്ടുള്ള രീതിയിലുള്ള സെക്സ് എഡ്യൂക്കേഷൻ കിട്ടുക എന്നത് അത്യാവശ്യമായ ഒരു ഘടകവുമാണ്. അത് നിർബന്ധമാണ്, നമുക്കത് കിട്ടണം. പക്ഷെ അത് എവിടെ നിന്ന് കിട്ടിയിട്ടില്ല, നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല, സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടില്ല. നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്, കൂട്ടുകാരിൽ നിന്നൊക്കെയുള്ള തെറ്റായ അറിവുകൾ, കൂടാതെ നമ്മൾ ഫോൺ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് എടുത്തിട്ടുള്ള തെറ്റായ അറിവുകൾ, ഇതൊക്കെ കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള ഒരു കാര്യം കേൾക്കുമ്പോൾ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അതായത് സ്വയംഭോഗം എന്നൊരു വാക്ക് കേൾക്കുമ്പോഴത്തേക്ക് നെറ്റി ചുളിയുന്നതും പിന്നെ അറപ്പോടെയും വെറുപ്പോടെയും ഒക്കെ കാണുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. കാരണം സബ്ജക്റ്റ് അതാണ്. നമ്മളിപ്പോൾ സെക്സ്, സ്വയംഭോഗം അല്ലെങ്കിൽ സ്ത്രീകളുടെ ലൈംഗിക അവയവങ്ങളെ പറ്റിയൊക്കെ പറയുമ്പോൾ, അതിൻ്റെ പേരെടുത്ത് പറയുമ്പോൾ ഒക്കെ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ ഒരു പുച്ഛത്തോടു കൂടിയിട്ട് കാണാറുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ അവരുടെ ഒരു അറിവില്ലായ്മയാണത്. നമുക്കതിനെ മറ്റൊരു പേരിട്ടൊന്നും വിളിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. നമ്മൾ ശരിയായ അറിവുകളാണ് മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടത്. നമുക്ക് സബ്ജക്റ്റിലേക്ക് വരാം. ഈ സ്വയംഭോഗം എന്നൊരു സബ്ജക്റ്റ് കേൾക്കുമ്പോഴത്തേക്കും ആരും അറപ്പോട് കൂടിയിട്ട് ഓടി മാറുകയൊന്നും വേണ്ട. സ്വയംഭോഗം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർക്ക് വെറുപ്പും പുച്ഛവും ഒക്കെയാണ്. സ്വയംഭോഗം ഒരു പാപമാണ് എന്ന് പറയുമ്പോൾ പോലും അത് ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇടയിലുണ്ട്. അത് ശരിയോ തെറ്റോ എന്നൊന്നും പറയാൻ വേണ്ടിയിട്ട് ഞാൻ ആളല്ല. പക്ഷെ ഇങ്ങനെയുള്ള പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർക്കുള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞു തരിക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഞാൻ വീഡിയോ പറഞ്ഞ് വിട്ടിരിക്കുന്നത്. അപ്പം എന്താണ് സ്വയംഭോഗം? ഒരു വ്യക്തി തൻ്റെ ലൈംഗിക അവയവങ്ങളെ സ്വയം ഉത്തേജിപ്പിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ആനന്ദവും സുഖവും ഒക്കെ കണ്ടെത്തുന്ന ഒരു പ്രവൃത്തിയാണ്. ലൈംഗിക ആസ്വാദന സ്വഭാവങ്ങളിൽ പെട്ട ഒന്നാണ് ഈ സ്വയംഭോഗം എന്ന് പറയുന്നത്. ഇംഗ്ലീഷിലിനെ മാസ്റ്റർബേഷൻ എന്നും അറിയപ്പെടുന്നു. മനുഷ്യരിൽ മാത്രമല്ല പക്ഷി മൃഗാദികൾ വരെയും സ്വയംഭോഗം ചെയ്യപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത്. സ്വന്തമായോ മറ്റുള്ളവരുടെ സഹായത്താലോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ടാണ് എല്ലാവരും സ്വയംഭോഗം ചെയ്യുന്നത്. നമുക്ക് ലൈംഗികമായിട്ടുള്ള ഒരു ഉണർവ് ഉണ്ടാകുമ്പോൾ അതിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ കണ്ടെത്തുന്ന ഒരു രീതിയാണ്. വികാരങ്ങളും വിചാരങ്ങളൊക്കെ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും. അത് പാടില്ല, അത് തെറ്റാണെന്നൊന്നും പറയാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റത്തേയില്ല. ഏത് പ്രായത്തിൽപ്പെട്ടവരും സ്വയംഭോഗം ചെയ്യാറുണ്ട്. പുരുഷന്മാരും സ്ത്രീകളും വൃദ്ധരും കൗമാരപ്രായത്തിലുള്ളവരും വിധവകളും അങ്ങനെയുള്ള എല്ലാവരും തന്നെയും ഈ സ്വയംഭോഗത്തിൽ ഏർപ്പെടാറുണ്ട്. 100-ൽ 100 പേരും ചെയ്യുന്നു എന്നല്ല പറയുന്നത്, ചെയ്യുന്ന ആൾക്കാരുടെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. എന്നാൽ ഇതിനെ കുറേ ആൾക്കാർ മാനസിക വൈകൃതമായിട്ടും ഗതി വൈകൃതമായിട്ടും ഒക്കെ വിശേഷിപ്പിക്കാറുമുണ്ട്. സ്വയംഭോഗം ചെയ്തിട്ട് ഇന്ന് വരെ ഒരു മനുഷ്യനും ഒരു ആരോഗ്യ പ്രശ്നങ്ങളും നേരിട്ടതായിട്ട് ഒരു വൈദ്യശാസ്ത്രം എവിടെയും പറഞ്ഞിട്ടില്ല. അതും നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. ലൈംഗികമായ ഉണർവും താല്പര്യവും ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ അതിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു സ്വന്തമായിട്ടുള്ള ഒരു രീതി കണ്ടെത്തുന്നു. അത് സേഫാണ്, എല്ലാവരും അവകാശപ്പെടാറുണ്ട് അത് സേഫാണ്, നമ്മൾ മറ്റൊരാളെ തേടി പോകാറില്ല, നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മൾ സ്വയം നിവർത്തിക്കുന്നു എന്ന് പറയുന്നു. അത് ശരിയാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്ത്രീകൾ ഒരുപാട് രീതിയിലൂടെ സ്വയംഭോഗം ചെയ്യാറുണ്ട്, ആ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു വികാരമുണ്ടാകുമ്പോൾ, ഒരു വികാര വിചാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാതെ വരുമ്പോൾ, അല്ലെങ്കിൽ തൻ്റെ പങ്കാളി അടുത്തില്ലാത്തൊരവസ്ഥയിൽ, അല്ലെങ്കിൽ തൻ്റെ പങ്കാളി കോൾ ചെയ്തിട്ട് സംസാരിക്കുമ്പോഴൊക്കെ നീ സ്വയംഭോഗം ചെയ്യുക എന്ന് ആവശ്യപ്പെടുന്ന സമയത്തൊക്കെ സ്ത്രീകൾ സ്വയംഭോഗം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന കുറേ രീതികളുണ്ട്. അതിൽ നിന്ന് എന്ത് ഗുണമാണ് എന്ത് ദോഷമാണ് കിട്ടുന്നത് എന്നത് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികളൊക്കെ അധികമായിട്ട് സ്വയംഭോഗം ചെയ്യാറുണ്ട്. എന്നിട്ട് ആ പ്രായമെല്ലാം കഴിഞ്ഞൊരു വിവാഹ ജീവിതത്തിലേക്ക് എത്തുമ്പോഴേക്കും വളരെയധികം ടെൻഷനാണ്. അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു തരുമോ, അത് പ്രശ്നമാകുമോ, കന്യാചർമ്മം ഓപ്പൺ ആയിട്ടുണ്ടാവുമോ, അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പോകുന്ന ആൾക്ക് ഞാൻ സ്വയംഭോഗം ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് തിരിച്ചറിയുമോ, ഇങ്ങനെയുള്ള പല പല ടെൻഷനുകളുമായിട്ടാണ് പിന്നെ അവർ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പം സ്വയംഭോഗം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ
ഒത്തിരി വഴികൾ തിരഞ്ഞെടുക്കാറുണ്ട്. അതിൽ പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ സ്വന്തം വിരലുകൾ ഉപയോഗിച്ച് സ്വയംഭോഗം ചെയ്യാറുണ്ട്. ഇപ്പൊ സ്വയംഭോഗത്തെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കുക, അതായത് പുറമേയുള്ള സ്വയംഭോഗവും ഉള്ളിലേക്കുള്ള സ്വയംഭോഗവും. അപ്പൊ രണ്ടായിട്ട് തരംതിരിക്കുമ്പോൾ ഇപ്പൊ വിരലുകൾ ഉപയോഗിച്ച് ഒന്ന് എന്താ പറയാ, ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്തിട്ടൊക്കെ സ്വയംഭോഗം ചെയ്യുന്നവരുണ്ട്. അതേപോലെ തന്നെ വെള്ളം ചീറ്റി തെറിപ്പിച്ചിട്ട് സ്വയംഭോഗം ചെയ്യുന്നവരുണ്ട്. റഫായ പ്രതലത്തിൽ ഉരച്ചിട്ട് സ്വയംഭോഗം ചെയ്യുന്നവരുണ്ട്. അതേപോലെ തന്നെ ചൂടുള്ള വെള്ളത്തിൽ കഴുകിയിട്ട് സ്വയംഭോഗം ചെയ്യുന്നവരുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഗുണത്തേക്കാൾ ഉപരിയായിട്ട് ദോഷവും സംഭവിക്കുന്നുണ്ട്. ഈ റഫായ പ്രതലത്തിലൊക്കെ നമ്മൾ ഉരസിയിട്ട് താൽക്കാലികമായിട്ട് ഒരു സുഖമൊക്കെ കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ പൊട്ടിയിട്ടുണ്ടാവും, മുറിഞ്ഞിട്ടുണ്ടാവും, അതിൻ്റെ ഉള്ളിൽ നിന്ന് പഴുപ്പും ചൊറിയൊക്കെ വരും, അവിടെ അണുബാധ ഉണ്ടാവും, ചൊറിച്ചിലുണ്ടാകും, അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അത് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ആ ഒരു സ്വകാര്യ ഭാഗത്തെ ബാധിക്കുമെന്നത് നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. നമ്മുടെ ആ ആഗ്രഹത്തെ സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമുക്ക് ഭാവിയിലും എന്ത് ദോഷം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഇപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാക്കും എന്നൊരു അറിവ് നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാവണം. ഞാനൊരു ഡോക്ടർ, ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടർ, സീത എന്ന് പറയുന്ന ഒരു ഡോക്ടറെ കുറച്ച് അനുഭവങ്ങൾ, ഡോക്ടറെ ചികിത്സ നടത്തുന്ന സമയത്തുണ്ടായിരുന്ന കുറച്ച് അനുഭവങ്ങൾ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകൾ സ്വയംഭോഗം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ രീതികൾ തിരഞ്ഞെടുക്കാറുണ്ട്, അതിൽ കൂടുതലും അവർക്ക് ആപത്താണ് സംഭവിക്കുന്നത്. എന്നിട്ട് ഡോക്ടറെ അടുത്ത് എത്തിപ്പെടും, എന്നിട്ട് വീട്ടുകാരറിയുന്നുണ്ടാവില്ല, ഡോക്ടറെ അടുത്ത് വന്നിട്ട് ഇന്നത് സംഭവിച്ചതാന്ന് പറയും, പിന്നെ അത് എടുത്തു കൊടുക്കാനൊക്കെ അനുഭവപ്പെടുന്ന പാടുകൾ, ഓപ്പറേഷനിലേക്ക് പോണ അവസ്ഥകളെ പറ്റിയിട്ടൊക്കെ ആ ഡോക്ടർ വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഉള്ളിലേക്ക് സ്വയംഭോഗം ചെയ്യാൻ വേണ്ടിയിട്ട് സ്ത്രീകൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ടോയ്സ് ഒക്കെ ഉപയോഗിച്ച് സ്വയംഭോഗം ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് കണ്ടുവരാറുണ്ട്. കൂടാതെ മൂർച്ചയേറിയ മുരിങ്ങക്കായ് പോലെയുള്ള സംഭവങ്ങൾ, അതേപോലെ തന്നെ മെഴുകുതിരി, ഗ്ലാസ്, കല്ല്, ബ്രഷ്, ഇങ്ങനെ ടൂത്ത് ബ്രഷ്, പല്ല് തേക്കുന്ന ബ്രഷ്, ഇങ്ങനെയുള്ള എന്താ പറയാ, അത്രയും റഫായിട്ടുള്ള സംഭവങ്ങൾ കൊണ്ടുവരികയും സ്വയംഭോഗം ചെയ്യുന്ന സ്ത്രീകൾ ഉണ്ട് എന്നതാണ്. ഗ്ലാസ് വരെ ഉള്ളിൽ കുടുങ്ങിപ്പോയിട്ട് ഡോക്ടർ അടുത്ത് എത്തിയ പേഷ്യൻ്റ് ഉണ്ടായിരുന്നു എന്ന് ആ ഡോക്ടർ അനുഭവത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതെടുത്തില്ലെങ്കിൽ മരണം വരെയും സംഭവിക്കാം. അതുപോലെ തന്നെ മുരിങ്ങക്കായ് ഉപയോഗിച്ച് സ്വയംഭോഗം ചെയ്ത ഒരു കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടി ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ബ്ലീഡിങ് നിൽക്കാതെ വന്ന് പരിശോധിച്ചപ്പോൾ ഉള്ളിൽ ഒത്തിരി ഇടങ്ങളിൽ മുറിവ് സംഭവിച്ചിട്ടുണ്ടായിരുന്നുവെന്നും തിച്ചിടേണ്ട വന്നെന്നും എല്ലാം പറയുന്ന അനുഭവങ്ങളുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ ആ താൽക്കാലികമായിട്ടുള്ള ഒരു ആഗ്രഹത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയുള്ള പ്രവൃത്തികളിലൊക്കെ ഏർപ്പെടുന്ന സമയത്ത് നമുക്കതിൽ നിന്ന് ഗുണത്തേക്കാളേറെ ദോഷമാണോ സംഭവിക്കുന്നത്, അത് നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. സ്വയംഭോഗം, അതിന് ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുണ്ട്. അത് സ്ത്രീക്കായിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ഒത്തിരി ആരോഗ്യ ഗുണങ്ങൾ തരുന്നു എന്നത് സത്യമായ കാര്യം തന്നെയാണ്. പക്ഷെ അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ, അപകടം ഉണ്ടാക്കുന്നുണ്ടോ എന്നത് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. സ്ത്രീകളുടെ ലൈംഗിക അവയവത്തെ പറ്റിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഞാൻ അതിനെ പറ്റിയിട്ട് മുന്നോ വീഡിയോ ചെയ്ത് വിട്ടിട്ടുമുണ്ട്. അപ്പോൾ പുറമേ നമ്മൾ ഏതെങ്കിലും രീതിയിൽ വൈബ്രേറ്റ് ചെയ്തിട്ടും അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്തിട്ടും അല്ലെങ്കിൽ വെള്ളം ചീറ്റി തെറിപ്പിച്ച് ചൂടുവെള്ളത്തിൽ കഴുകിയിട്ടെന്നൊക്കെ പറയുന്ന പോലെയല്ല നമ്മൾ ഉള്ളിലേക്ക് ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങൾ. ഇപ്പോൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നമ്മൾ സ്വയംഭോഗം ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ഒടിഞ്ഞിട്ട് ഉള്ളിലായി പോകാം. മെഴുകുതിരി കൊണ്ട് സ്വയംഭോഗം എന്ന് പറഞ്ഞ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ പല ആൾക്കാരും പല നെഗറ്റീവ് കമൻ്റ് ആ ഡോക്ടറെ വീഡിയോയ്ക്ക് താഴെ വിട്ടത് ഞാൻ കണ്ടു. ഇതെന്താ കുർബാന നടത്തുന്നുണ്ടോ ഉള്ളിൽ നിന്നൊക്കെയാണ് ഓരോരുത്തർ ചോദിച്ചിരിക്കുന്നത്. എന്താന്ന് വെച്ചാൽ അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോഴും ഞാനൊരു കാര്യം പറയുവാണ്, നമ്മുടെ വികാര വിചാരങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. അപ്പൊ കണ്ണിൽ കണ്ടത് എന്താണോ കിട്ടുന്നത് അതെടുത്ത് ഉപയോഗിക്കുന്നു, അതിൻ്റെ ഭവിഷ്യത്തുകളെ പറ്റിയിട്ട് ചിന്തിക്കുന്നില്ല. അന്നേരത്തെ ആ ഒരു ആഗ്രഹത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് അവർ നോക്കുന്നുള്ളൂ. ഇനി മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഈ ഭർത്താക്കന്മാരൊന്നും അടുത്തില്ലാത്തവർ ഗൾഫിലൊക്കെയാണെന്ന് ചുമ്മാ ഒന്ന് ചിന്തിക്കൊരു ഉദാഹരണത്തോടു കൂടി പറയുകയാണ്. അപ്പൊ അവർ ചിലപ്പോൾ വീഡിയോ കോളൊക്കെ വിളിക്കുന്ന സമയത്ത്
ഇവര് സ്വയംഭോഗം ചെയ്യാനൊക്കെ പരസ്പരം ആവശ്യപ്പെട്ട് അങ്ങനെ ഒരു സംതൃപ്തിയിലേക്ക് പോകുന്ന സമയത്ത് ഒരു പുരുഷനെ സംബന്ധിച്ച് സ്വയംഭോഗം ചെയ്യുക എന്ന് പറയുന്നതിൽ അവർക്ക് ഒരു അപകടവും സംഭവിക്കുന്നില്ല, അവർക്ക് നിറയെ ആരോഗ്യ ഗുണങ്ങൾ കിട്ടുന്നുള്ളൂ. പക്ഷെ നേരെ മറിച്ച് സ്ത്രീകളോട് നീ ഇന്നതെടുത്ത് ചെയ്യ, ഇന്നത് കൊണ്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞ് അവരത് ചെയ്ത് വല്ല മുറിയുകയോ പൊട്ടുകയോ അല്ലെങ്കിൽ ഉള്ളിലായി പോവുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭർത്താക്കന്മാരുള്ളത് ദൂരത്തും ഭാര്യമാർ ഇവിടെ കുടുംബത്തിലുമായിരിക്കും ഉണ്ടാവുക. പിന്നെ എന്തെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർക്ക് ഹോസ്പിറ്റലിൽ എത്താൻ പറ്റുമോ? വീട്ടിലുള്ളവരോട് ഈ കാര്യം പറയാൻ വേണ്ടി പറ്റുമോ? ഒരു സെക്സ് എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ അതിനെ എന്തോ പുച്ഛിച്ച് മറപ്പോടെയും കാണുന്ന ഈ കാലത്ത് ഞാനിങ്ങനെ സ്വയംഭോഗം ചെയ്തു, എനിക്ക് ഇങ്ങനെ ഒരു ആപത്ത് സംഭവിച്ചു എന്ന് ഒരു മനുഷ്യരും തുറന്നു പറയില്ല, ഒരു സ്ത്രീയും തുറന്നു പറയില്ല. അപ്പോൾ മറ്റെന്തെങ്കിലും റീസൺ പറഞ്ഞുകൊണ്ടായിരിക്കും അവർ ഹോസ്പിറ്റലിൽ എത്തുക. ഹോസ്പിറ്റലിൽ എത്തിക്കഴിയുമ്പോൾ ഡോക്ടറോട് സത്യം പറയാതെ വേറെ വഴിയില്ല, ഡോക്ടറോട് പറയും. പക്ഷെ ഡോക്ടർ പോയിട്ട് അത് പുറത്തുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വീണ്ടും നാണക്കേടും മാനക്കേടും ആയതുകൊണ്ട് ഡോക്ടറോട് റിക്വസ്റ്റ് ചെയ്യും, അത് ആരോടും പറയരുതെന്ന്. പക്ഷെ ഡോക്ടർക്ക് ഒരു ഓപ്പറേഷൻ ചെയ്യാൻ ചില സന്ദർഭങ്ങളിൽ പറ്റിയില്ല എന്ന് വരാം, ചിലപ്പോൾ അവർക്ക് ബോധം കെടുത്തി ചെയ്യേണ്ട പല കാര്യങ്ങളൊക്കെ വന്നേക്കാം. അപ്പോൾ ഒക്കെ ഉണ്ടാവുന്ന ആ അവസ്ഥകളെ പറ്റിയിട്ട് നമ്മൾ മുന്നേ ഒരു ധാരണ ഉണ്ടായിരിക്കണം, അറിവുണ്ടാവണം. സ്വയംഭോഗത്തെ തെറ്റ് ശരി പാപം എന്നൊന്നും പറയാൻ ഞാനില്ല എങ്കിലും സ്വയംഭോഗത്തിന് നിരവധി ആരോഗ്യ ഗുണങ്ങൾ ഉണ്ട് എങ്കിലും സ്വയംഭോഗം ചെയ്യുമ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന രീതികൾ കൊണ്ട് നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, അപകടങ്ങളെ പറ്റിയിട്ട് തീർച്ചയായിട്ടും നമുക്ക് അറിവുണ്ടായിരിക്കണം. എന്താണ് സ്വയംഭോഗം, അത് എങ്ങനെ ചെയ്താൽ നമുക്ക് ദോഷം വരും, എങ്ങനെ ചെയ്താൽ നമുക്കത് ഗുണം കിട്ടും എന്നതൊക്കെ നമ്മൾ കൃത്യമായിട്ടും അറിഞ്ഞിട്ട് മാത്രമേ ആ പ്രവൃത്തിയിലേക്ക് പോകാൻ പാടുള്ളൂ. അങ്ങനെ ഒരു വികാരത്തെ, വിചാരത്തെ നമുക്ക് തടയാൻ വേണ്ടി സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ആപത്തില്ലാത്ത രീതിയിൽ നിങ്ങളത് ചെയ്യുക. ആപത്തില്ലാത്ത രീതിയിൽ നിങ്ങളത് ചെയ്യുക എന്ന് പറയുമ്പോൾ ഞാൻ ആരെയും സ്വയംഭോഗം ചെയ്തോളാൻ വേണ്ടിയിട്ട് പറയുകയല്ല. എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ, എന്ത് പാപവും തെറ്റെന്ന് പറയുമ്പോൾ അത് ചെയ്യാൻ പോകുന്ന ആൾക്കാരോട് പറയാം, ആപത്തില്ലാത്ത രീതിയിൽ ചെയ്യുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് എന്നത് എല്ലാവരും മനസ്സിലാക്കി വെക്കുക. അപ്പോ സ്വയംഭോഗത്തിന് നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ട്, ഒത്തിരി ആൾക്കാർ അത് ചെയ്യുന്നുണ്ട്, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ അറിവില്ലായ്മ ആപത്തിൽ കൊണ്ട് എത്തിക്കുമെന്ന ഓർമ്മയുണ്ടാവുക. പ്രത്യേകിച്ച് കൗമാരപ്രായത്തിലുള്ള അവിവാഹിതരായിട്ടുള്ള പെൺകുട്ടികളൊക്കെ പ്രത്യേക അറിവെടുത്ത് വയ്ക്കുക. ഇങ്ങനെ വിവിധ രീതിയിലൂടെ നമ്മൾ സ്വയംഭോഗം ചെയ്യുമ്പോൾ അത് നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്, ഭാവിയിലേക്ക് നമുക്കത് ദോഷം ചെയ്യുന്നുണ്ട്. അത് മനസ്സിലാക്കി വെച്ചുകൊണ്ട് മാത്രമായിരിക്കണം നിങ്ങൾ ഇങ്ങനൊരു പ്രവൃത്തിയിൽ ഏർപ്പെടേണ്ടത്. അപ്പോൾ ഒത്തിരി ആൾക്കാർ എന്നെ കോൾ ചെയ്തിട്ട് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു ഇങ്ങനെയുള്ള ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുമോ എന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ പറഞ്ഞു വിടാമെന്ന് ഉദ്ദേശിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ എല്ലാവരും കണ്ടിട്ട് അറിവുകൾ എടുക്കുക എന്നതാണ് ഞാൻ പറയുള്ളൂ. ഇത് സബ്ജക്റ്റ് കാണുമ്പോഴത്തേക്ക് അയ്യോ അത് കാണാൻ പാടില്ല, പ്രത്യേകിച്ച് സ്ത്രീകൾ ഈ ഇങ്ങനത്തെ സബ്ജക്റ്റൊക്കെ കാണുമ്പോഴത്തേക്ക് അയ്യോ ഇവളെന്താ പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി വെക്കുക. എന്നിട്ട് ഈ പ്രവൃത്തി ഏറ്റവും കൂടുതൽ ചെയ്തിട്ട് അപകടങ്ങളിൽ ചെന്ന് പെടുന്നത് സ്ത്രീകൾ തന്നെയാണ്, അതും മനസ്സിലാക്കി വെക്കുക. പുരുഷന്മാർക്ക് സ്വയംഭോഗം ചെയ്യുന്നത് കൊണ്ട് ഒരു അപകടവും സംഭവിക്കാനില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവരുടെ അമിതമായ സ്വയംഭോഗം അവർക്ക് ശീഘ്രസ്ഖലനത്തിനും അല്ലെങ്കിൽ ആ ഭാഗത്ത് നീരോ വീക്കോ അല്ലെങ്കിൽ വേദനയോ അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് പോകുമെന്നല്ലാതെ ഇപ്പോൾ ഒടിഞ്ഞിട്ടും മുറിഞ്ഞിട്ടും പൊട്ടിയിട്ടും അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്തിട്ടൊന്നുമുള്ള അവസ്ഥ അവർക്ക് വരത്തില്ല. അത് നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. പക്ഷെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നത് വളരെ അത്യാവശ്യമായ ഘടകമാണ്. അപ്പോൾ ഇങ്ങനത്തെ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഹെഡിങ് ഒന്നും കാണുമ്പോൾ അതിനെ ഒഴിവാക്കി വിടേണ്ട, നല്ല അറിവുകൾ എടുക്കുക. ഇപ്പോൾ പുരുഷന്മാരാണ് കാണുന്നതെങ്കിൽ ഭാര്യമാർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക, അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരോട് കാണാൻ പറയുക. കാരണം അറിവുകൾ എടുക്കുക, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലും ചെയ്ത് പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല. നമ്മുടെ അച്ചൂസ് ക്രിയേഷൻ 0.1 എന്ന് പറഞ്ഞിട്ട് പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ തന്നെ സെക്സ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട നിരവധി സബ്ജക്റ്റുകളെ പറ്റിയിട്ട് നമ്മൾ വീഡിയോ ആയിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പം നല്ല രീതിയിലുള്ള ഒരു സെക്സ് എഡ്യൂക്കേഷൻ എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ചാനൽ ഒന്ന് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക, അതിനൊക്കെ മറുപടി തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാൻ വേണ്ടിയിട്ട് മടിക്കരുതേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.